അങ്ങനെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമായി. സിദ്ധരാമയ്യ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും. ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ 20-ാം തീയതി ശനിയാഴ്ച നടക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നീണ്ട 4 ദിവസം മാരത്തോൺ ചർച്ച, പ്രതിസന്ധിക്കും ആശയക്കുഴപ്പം, പടലപ്പണക്കം, വിരട്ടൽ ഭീഷണി, വാഗ്ദാനങ്ങൾ എന്ന് വേണ്ട, ഇതിനൊക്കെ ശേഷമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമായത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഫലം വന്ന് 4 ദിനം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാനാകാതെ ഇരട്ടിൽ തപ്പിയ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പരിഹസിച്ചിരുന്നു. ടീം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടും. ആദ്യ 2.5 വർഷം സിദ്ധരാമയ്യയും ശേഷം ഡി കെ ശിവകുമാറും എന്നതാണ് പാക്കേജ്. ഇതാദ്യം ഡി കെ ശിവകുമാർ അംഗീകരിച്ചിരുന്നില്ല. ഇന്നലെ രാത്രി വൈകിയും നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് മുഖമാണ് കെ സിദ്ധരാമയ്യ. കർണാടക ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയെന്ന് എക്സിറ്റ് പോൾ ഫലം സൂചന നൽകിയിരുന്നു. കർണാടകയിലെ 40.1% വോട്ടർമാർ സിദ്ധരാമയ്യയെ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതായി എക്സിറ്റ് പോൾ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു. ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള തൻ്റെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുൻപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തെ ശക്തനായ സ്ഥാനാർത്ഥിയായി കണക്കാക്കിയിരുന്നു. എന്നാൽ എക്സിറ്റ് പോൾ പ്രകാരം വോട്ടർമാരിൽ 4.2% മാത്രമാണ് ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിച്ചത്. ഇതിനൊരു കാരണവുമുണ്ട്. വി എസ് അച്യുതാനന്ദന് കേരളത്തിലെ സ്വീകാര്യതയും പരിവേഷവുമാണ് കർണാടകയിൽ സിദ്ധരാമയ്യയ്ക്കുള്ളത്. അങ്ങനെ മികച്ച പ്രതിച്ഛായയും സ്വീകാര്യതയുമുള്ള മുഖമാണ് സിദ്ധരാമയ്യയ്ക്ക്. കേരളത്തിൽ വി എസിനുണ്ടായിരുന്നതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതീക്ഷയാണ് സിദ്ധരാമയ്യ എന്ന നേതാവ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയില്ല. ഒരു കാലത്ത് ജെ ഡി എസിലെ ശക്തനായ നേതാവായിരുന്നു സിദ്ധരാമയ്യ. എച്ച് ഡി ദേവേഗൗഡയുടെ അടുത്ത അനുയായിയായിരുന്നു. പിൻഗാമിയായി മകൻ കുമാരസ്വാമിയെ അഭിഷേകം ചെയ്യാനുള്ള ദേവഗൗഡയുടെ തീരുമാനത്തിൽ അസ്വസ്ഥനായ സിദ്ധരാമയ്യ 2005 പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയത്തോടെ സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയായി. 2018 2 സീറ്റിൽ മത്സരിച്ച സിദ്ധരാമയ്യ ഒരിടത്ത് പരാജയപ്പെട്ടു. ദളിത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സിദ്ധരാമയ്യയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട്. എക്സിറ്റ് പോളുകളിലും കർണാടകയിലെ 54% ദളിത് വോട്ടർമാർ അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 69% മുസ്ലിം വോട്ടർമാർക്കും ഇതേ നിലപാടാണ് ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോളിലെ ഈ അനുകൂലമാണ് ബി ജെ പിയുടെ തേരോട്ടത്തെ ബാംഗ്ലൂരിൽ തടഞ്ഞു നിർത്തിയത്. ഇത് മനസ്സിലാക്കിയാണ് സിദ്ധരാമയ്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നത്.